ഒരു നിധി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എക്സൈറ്റഡ് ആവോ, നമ്മൾ ഹാപ്പി ആവോ? അങ്ങനെ ആവുമെന്നാണ് ഇന്നത്തെ ഗോസ്പൽ പറയുന്നത്. ഈശോയുടെ സമയത്ത് അങ്ങനെ ആയിരുന്നു. ഒരു നിധി കിട്ടിക്കഴിയുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് പോയി, ഉള്ളതൊക്കെ വിട്ടിട്ട് ആ നിധി സ്വന്തമാക്കുന്ന ആളുടെ കഥയാണല്ലോ പറയുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു നിധി കിട്ടിക്കഴിഞ്ഞാൽ അത് ആകുലതയാണ്, എക്സൈറ്റ്മെൻ്റ് ഒന്നുമല്ല. ഈ കഴിഞ്ഞ ജൂൺ 30 തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു അതിഥി തൊഴിലാളി ഓടിക്കയറി വന്നു, മുജേ ബച്ചാവോ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കയറി വരുന്നു. അവൻ വെസ്റ്റ് ബംഗാളിലെ ബിർഷു എന്ന് പറഞ്ഞൊരാളാണ്. കാരണം എന്താ, അവന് 1 crore ലോട്ടറി അടിച്ചു. പ്രൊട്ടക്ഷന് വേണ്ടി കയറി വരാൻ അവന് പനി പിടിച്ചു എന്നറിയാം. അത് ആരെങ്കിലും അടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് പേടിച്ച് പനി പിടിച്ച ആ മനുഷ്യന്. സോ എക്സൈറ്റ്മെൻ്റ് ഇല്ല അവിടെ. ഇനി ഈ വയലിലെ നിധിയുടെ ഉപമ വായിക്കുമ്പോൾ ഈ വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധി ക്രിസ്തുവാണെന്ന് പറയരുത്. കാരണം അങ്ങനെ ക്രിസ്തുവിന് വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുമോ? ഇനി വില കൊടുത്ത് വാങ്ങിക്കുന്ന നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? അപ്പോൾ അത് ക്രിസ്തുവല്ല. ഈശോ സ്വന്തം ജീവൻ വില കൊടുത്ത് വാങ്ങിയതാണ് നിലം. എല്ലാം കൊടുത്ത് വാങ്ങിയതാണ് നിലം. ഈ നിലമെന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ ലോകമാണ്. ഈ ലോകത്തിൽ ഒളിപ്പിച്ചു വെച്ച നിധി എന്ന് പറയുന്നത് സമാധാനമാണ്, പീസ്. ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ സ്ഥലങ്ങളാവട്ടെ, അവിടെ സമാധാനം ഇല്ലെങ്കിൽ അത് കലാപ ഭൂമിയാണ്. അതാണ് പാലസ്തീൻ, അതാണ് ഉക്രൈൻ, നമ്മുടെ രാജ്യത്ത് കാശ്മീർ, ഇപ്പോൾ മണിപ്പൂർ. വൈരങ്ങളുടെ നാടെന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഇന്ന് വൈരങ്ങളുടെ നാടായിട്ട് മാറിയത് എന്താ? പീസ് ഈസ് മിസ്സിങ്. നമ്മൾ മെഴുകുതിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കേണ്ടതും നമ്മൾ പ്രതിഷേധിക്കേണ്ടതും ദൈവം വില കൊടുത്ത് വാങ്ങിയ ഈ നല്ല നിലമുണ്ടല്ലോ, അവിടെയൊക്കെ സമാധാനത്തിന് വേണ്ടിയാണ്. എന്ത് വില കൊടുത്തും നമ്മളത് വാങ്ങിക്കണം.